വളരെ ശാന്തമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഇന്നത്തെ അഭിമുഖം അദ്ദേഹവുമായിട്ടായിരിക്കും. ഒരു അമേരിക്കൻ വനിതയായ മേരി കാതറിൻ്റെ പ്രിയപ്പെട്ട സഹോദരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്വർഗരാജ്യം നരകവും അതിൻ്റെ വ്യത്യസ്തമായ രീതികളും അവസ്ഥകളും നേരിൽ കാണുകയും നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ഭൂമിയിൽ തൻ്റെ ആത്മാവിനെ തിരിച്ചു വിട്ടിട്ട് എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുവാൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അനേകർക്ക് പ്രയോജനമായി തീരുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുസ്തകം വഴിയായി എഴുതി അറിയിക്കുന്നത് അനേകർക്ക് ആത്മീയ പ്രചോദനം നൽകുന്ന ഒരു വസ്തുതയാണ്. ഇനിയും ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് അദ്ദേഹവുമായിട്ട് പങ്കിടാം. ഇങ്ങനെ ഒരവസരം ഒരു ഗാർഡൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുവാനും ഇങ്ങനെ എന്നെ ഒരു അതിലൊരു ഭാഗവാക്കാക്കിക്കൊണ്ട് എൻ്റെ വിഷയം കൂടെ ചേർക്കുവാനും സന്മനസ് കാണിച്ച ഒരു ഗാർഡൻ മിനിസ്ട്രിയോടും അതിൻ്റെ പ്രവർത്തകരോടും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാനായിട്ട് പ്രത്യേകമായ എന്തെങ്കിലും പ്രചോദനം അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം മുതൽ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അഥവാ നേരത്തെ തൊട്ട് നമ്മൾ ദൈവവചനങ്ങൾ എഴുതുകയും പഠിക്കുകയും അങ്ങനെയുള്ള ഏത് രീതിയിലാണ് ഈ ഒരു പുസ്തകം എഴുതുവാനുള്ള ഒരു പ്രചോദനം മെയിനായിട്ടുണ്ടായത്? വർഷങ്ങളായിട്ട് വേദപുസ്തകം പല ആവർത്തികൾ വായിക്കുകയും അതിലെ പ്രധാന ചില വിഷയങ്ങൾ എല്ലാവരും എടുത്ത് പ്രസംഗിക്കാത്തതും എല്ലാവരുടെയും കണ്ണിൽപ്പെടാത്തതുമായ ചില പ്രത്യേക ചില വിഷയങ്ങളെ നോട്ട് ചെയ്യുകയും പല പ്രാവശ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുസ്തകങ്ങളിലും പേപ്പറുകളിലും എഴുതി വെച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് ദൈവസഭകളിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന അനേകരുടെ ജീവിത നിലവാരം കണ്ടപ്പോൾ ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെടാത്ത അനേക വിഷയങ്ങൾ പഴയതു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടപ്പോൾ മനസ്സിന് വളരെ പ്രയാസമുണ്ടാകുകയും എന്നാൽ ഈ വക വിഷയത്തെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിച്ച പല വിഷയങ്ങളെ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന സഹോദരിമാർ മറ്റു പലതും ഒക്കെ വിടുന്നുവെങ്കിൽ തന്നെയും ആഭരണം ധരിക്കുന്നത് വിടാതെ ദൈവസന്നിധിയിലെ ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കുകയും ചിലരെ ആത്മാവ് നിറയുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പഴയ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ എല്ലാം വിട്ടും വെറുത്തും ദൈവം തന്നെ അവരോട് ഇടപെട്ട് ലോകത്തിലുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ചും കർത്താവിന് വേണ്ടി നിന്ന് വിശുദ്ധിയിൽ ജീവിച്ചവരുടെ തലമുറയായിരിക്കുന്ന വിശേഷാൽ മലയാളികൾ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം ഒന്ന് എഴുതണമെന്ന് എൻ്റെ ആത്മാവിൽ പല നാളുകളായി വലിയ പ്രേരണയുണ്ടായി. അങ്ങനെ പ്രേരണയുണ്ടായിട്ട് ആഭരണത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എവിടെയെല്ലാം അല്ലെങ്കിൽ വെള്ളി പൊന്ന് എന്നിവയെക്കുറിച്ച് എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് ഞാൻ വളരെ ദിവസങ്ങൾ ആരാഞ്ഞ് തികഞ്ഞു പിടിച്ച് എഴുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എഴുതി ഇരുന്നു കൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റു പല വിഷയങ്ങളും അതിനോട് ചേർത്ത് വേറെ വിഷയങ്ങളായിട്ട് എഴുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മേരി പ്രിയ ബ്രദർ പറഞ്ഞ മേരി കാതറിൻ്റെ പുസ്തകം കിട്ടുവാനും അതൊന്ന് വായിച്ച് ആ നരകത്തിൻ്റെ ഭീകരത ഇത്രമാത്രം വലുതാന്ന് അറിഞ്ഞിരുന്നില്ല. അബ്രഹാമിൻ്റെ മടിയിൽ ലാസറും ആ ധനവാനായ മനുഷ്യൻ യാതന അനുഭവിക്കുന്നു, നാക്ക് വരണ്ടിട്ട് ഒരു തുള്ളി വെള്ളം ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റത്തെ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കേഴുന്നതായ ആ ഒരവസ്ഥ വായിച്ചെങ്കിൽ തന്നെയും ഇത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്നെപ്പോലെ അത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെങ്കിൽ ഞാനത് ചിന്തിച്ചതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഏറെക്കുറെ മനസ്സിലാക്കിയെങ്കിലും ഇതൊന്നും ചിന്തിക്കാതിരിക്കുന്നവർക്ക് ഇതൊന്ന് വായിച്ചാൽ അവരുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുമെന്ന് വിചാരിച്ചാണ് ആ ആഭരണം എന്നുള്ള പുസ്തകം ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നരകവും ന്യായവിധിയും എന്നുള്ള പുസ്തകം എഴുതാൻ എനിക്ക് പ്രേരണയായത്.
ആഭരണം ധരിക്കുന്നത് ശരിയോ തെറ്റോ അത് അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും മടങ്ങി വരാം. നരകവും ന്യായവിധിയും ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാ മതങ്ങളിലും പറയുന്നത്, എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് മോക്ഷം വേണം, സ്വർഗത്തിൽ പോകണം, നന്മ ചെയ്യണം, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പറയുമ്പോൾ തന്നെ ഒരു മറുഭാഗത്ത് വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്നുണ്ട് ഈ നരകവും സ്വർഗവും ഒന്നും ഇല്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, മനുഷ്യന്റെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാകുന്നതാണ്, വെറുതെ പറയുകയാണ്, സഭാ നേതാക്കന്മാർക്ക് മുതലെടുക്കുവാനും സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഒരു ഗ്രൂപ്പുകാരെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ഈ പുസ്തകം അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? അവര് ഒന്നിലും ഇന്ന് ലോകത്ത് പല മതങ്ങളിലും വിശ്വസിക്കുന്നെങ്കിലും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് എങ്കിൽ തന്നെയും ഈ ഭീകരത വായിക്കുമ്പോൾ എത്ര ആയാലും അവരുടെ മനസ്സിന് ഒരു ചഞ്ചലം ഉണ്ടാകും. അതന്നെയല്ല, അതിൽ പറയുന്നുണ്ട് നരകം യാഥാർത്ഥ്യമാണെന്നും സ്വർഗം യാഥാർത്ഥ്യമാകത്തും ദൈവത്തെ അറിയാത്ത ആത്മാക്കൾ അനുഭവിക്കുന്ന യാതനയുടെ സ്ഥാനത്ത് കർത്താവായ യേശു തന്നെ ആ സഹോദരിയോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരെ സ്പർശിക്കുന്നതായ അനേക വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടെ പ്രേക്ഷകരിൽ നിന്നും വന്ന മറ്റൊരു ക്വസ്റ്റ്യന് അവരുടെ ഒരു ഒരു സംശയം എന്ന് പറയാൻ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് നരകത്തിൽ പോവുകയാണോ, അതൊരു ന്യായവിധി കഴിഞ്ഞിട്ട് ശേഷമാണോ ഈ പീഡനങ്ങളൊക്കെ, ഇതിൽ പറഞ്ഞ പ്രതിപാദിച്ചിരിക്കുന്ന പീഡനങ്ങളും ദുരന്തങ്ങളും എല്ലാം യാതനകളും ഒക്കെ അനുഭവിക്കുന്നത്, മനുഷ്യർ മരിച്ചു ഇമ്മീഡിയറ്റ് ആയി ഉടനെ ഉള്ളൊരു അവസ്ഥയാണോ അതോ ഒരു ന്യായവിധി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെ കുറിച്ചാണോ പ്രതിപാദിക്കുന്നത്? ഇത് മനുഷ്യൻ ദൈവമുള്ളവരും ദൈവമില്ലാത്തവരുമായി രണ്ട് കൂട്ടരുണ്ട്. ഈ രണ്ട് കൂട്ടരും മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവര് അവര് കർത്താവിന്റെ കാഹളനാദം കേൾക്കുന്നത് വരെ അവര് വിശ്രമിക്കുകയാണ്, അവര് സ്വസ്ഥമായിരിക്കുകയാണ്. എന്നാൽ ദൈവത്തെ അറിയാതെ മരിക്കുന്ന അവരുടെ വിഷയം, അവര് ഉടൻ തന്നെ സാത്താന്റെ കസ്റ്റഡിയിലോട്ട് പോവുകയാണ്. അതൊരു തെളിവാണ് യേശു പറഞ്ഞ ഉപമ. കാരണം അന്ന് പ്രതീക്ഷയില്ല, അന്ന് അബ്രഹാമിന്റെ മടിയായിരുന്നു ദൈവത്തെ അറിയുന്നവർക്ക്, അല്ലാത്തവർക്ക് നരകം തന്നെയായിരുന്നു. ആ നരകത്തിൽ അന്ന് കിടന്ന് അനുഭവിക്കുന്ന അതേ യാതനയാണ് ഉടൻ തന്നെ അനുഭവിക്കുന്നത്. അത് തെളിവാണ് അവരുടെ സഹോദരന്മാർ ജീവനോട് അവിടെ ഇരിക്കുന്നതും അവരോട് ചെന്ന് സുവിശേഷം പറയണമെന്നും അവർ ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഈ നരകത്തില് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞതിന് തെളിവാണ് മരിക്കുന്ന ഉടനെ അവര് നരകത്തിൽ സാത്താന്റെ കയ്യിൽ അകപ്പെട്ട് പോയിട്ട് നരക യാതന അനുഭവിക്കുകയാണ്. എന്നാൽ ഇവര് കർത്താവിന്റെ നിത്യതയിൽ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നിത്യതയ്ക്ക് മുമ്പ് സകല പാപികളും പിന്മാറ്റക്കാരും നിത്യ ദണ്ഡനത്തിന് പിന്നെ ശിക്ഷിച്ച് അവരെ എന്നേക്കും അവിടെ ആക്കുന്നു. അതുവരെ ഈ സാത്താന്റെ ദണ്ഡനങ്ങളിൽ തന്നെ കിടക്കും. ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിൽ പ്രധാനമായിട്ട് ഉള്ളത് പല വിധത്തിൽ പാപം ചെയ്ത ആത്മാക്കള് അവർ പല ഇടങ്ങളിലായിട്ട് പ്രത്യേക നിലകളിലായിട്ട് പല വിധത്തിലുള്ളതായ യാതനകൾ അനുഭവിക്കുന്നതായ വിഷയങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തക്കവണ്ണം. അന്നേരം ദുഷ്ടത ചെയ്തവന് ആ ടൈപ്പിലുള്ള പീഡനമായിരിക്കാം, വ്യഭിചാരം ചെയ്യുന്നവന് വേറൊരു രീതിയിലുള്ള പീഡനമായിരിക്കും, മോഷ്ടാവിന് വേറൊരു രീതിയിലുള്ളതായിരിക്കും, ഇതെല്ലാം കൂടെ ഉണ്ടോ, അത് കഠിനമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ആ തിന്മ ഉദാഹരണമായിട്ട് ഒരു കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി നിലനിന്നതായ ഒരു വളരെ പ്രയോജനപ്പെട്ട ആത്മാക്കളെ നേടിയതായ ഒരു വ്യക്തി സാഹചര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ പണവും ചുറ്റുപാടും വ്യത്യസ്തപ്പെട്ട് സാമ്പത്തികമായ ഉന്നത നിലയിൽ വന്നു കഴിഞ്ഞു, സഭയും സഭാംഗങ്ങളും വലുതായി പേരെടുത്തു കഴിഞ്ഞപ്പോൾ അവര് കുറച്ച് ഉപദേശത്തെ അയവ് വരുത്തിയിട്ട് ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിൽ നിൽക്കുകയും ആഡംബര കാറായാലും ഭവനമായാലും ആഡംബര രീതിയിലുള്ള ജീവിതം ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോയി ഒടുവിൽ ഉപദേശത്തിന് വരെയും മാറ്റിയും മറിച്ചും പരിശുദ്ധാത്മാഭിഷേകം ശരിയല്ലെന്ന് വരെ ഇല്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവം സ്നേഹവാനാ ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതായ ആ വ്യക്തി ഇതിനകത്ത് അനുഭവിക്കുന്നത് ഒരു ശവപ്പെട്ടിക്കകത്ത് ആ ആത്മാവിനെ കിടത്തിയിട്ട് പിശാചുകൾ
പന്ത്രണ്ട് പേര് രണ്ടു വശത്തും ആറ് പേരും ഇതിൽ നിന്ന് ആ പെട്ടിയുടെ കിഴുത്തയിൽ കൂടെ കുന്തവിട്ട് കുത്തുന്നു. അതുപോലെ പല മനുഷ്യന് സഹിക്കാൻ വയ്യാത്തതും ആ മേരി കാതർ എന്ന് പറയുന്ന ആ സഹോദരി കരഞ്ഞു പോയതായ വിധത്തിലുള്ളതായ സംഭവങ്ങളാണ് അവിടെ. എന്നാൽ സാധാരണ ഒരു പാപം ചെയ്ത ഒരു വ്യക്തിക്ക് അത്രത്തോളം ഒന്നുമില്ല. അവര് തീയുടെ ആ നനവാൻ അനുഭവിച്ചതുപോലെ തീയുടെ ആ ചൂട് അനുഭവിക്കുന്ന വരണ്ട അനുഭവം അനുഭവിക്കുന്ന അനുഭവം അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. തന്നെയല്ല കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ ഇയാൾ ഭൂമിയിലായിരുന്നപ്പോൾ ഇന്നതായിരുന്നു ഇന്നതായിരുന്നു ഇന്നതായിരുന്നു. അപ്പോൾ ഈ സഹോദരി പറയുന്നത് എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് ഇതിൽ നിന്ന് ഒന്ന് രക്ഷിച്ചുകൂടായ, ഇത് പിതാവിൻ്റെ ഇതിൽ പെട്ടുപോയതാണ്, സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ മരണത്തിൽ ഒരിക്കൽ മരണത്തിൽ അധീനമായ പിന്നെ അവിടുന്ന് യാതൊരു നീക്കുപോക്കുമില്ല. പാപാവസ്ഥയിൽ തന്നെ പാപികള് ആ നിത്യദണ്ഡന അനുഭവിച്ചവിടെ കഴിയുന്ന ഒരവസ്ഥയാണ്. പാപികളായിരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലും സ്വസ്ഥതയില്ല, അവർക്ക് യാതൊരു സമാധാനവും ലഭിക്കത്തില്ല. അവര് നിത്യം 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 എന്നത്തേക്കുമായി നിത്യ നരകത്തിലായാലും ഇതിനു മുമ്പ് സാത്താന്റെ കസ്റ്റഡിയിലായാലും അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അവർക്കൊരിക്കലും സ്വസ്ഥതയുമില്ല. വളരെയധികം വേദനകളും വേഗുന്ന അനുഭവം കത്തും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലെ അനുഭവം തന്നെയായിരിക്കും അവരനുഭവിക്കുന്നത്. ഈ മേരി കാതർ എന്ന് പറയുന്ന സഹോദരി ഒരു ദിവസം കൊണ്ടാണോ ഇത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്, അതോ അതോ അനേക ദിവസങ്ങളുടെ? പ്രിയ സഹോദരിയെ, 40 ദിവസം കൊണ്ട് ഭർത്താവും കുഞ്ഞുങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ അവർ എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ സഹോദരിയെ 40 ദിവസങ്ങളിലായി കൊണ്ടുപോയിട്ട് ഓരോ ഭാഗങ്ങളും കാണിക്കുകയും അവർ ഉണർന്ന നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ആത്മാവിനെ ഈ സഹോദരിയുടെ ശരീരത്തിന്മേൽ അയക്കുകയും പകൽ മുഴുവനും പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും കുറിച്ചു വെക്കുകയും ഇങ്ങനെ ഇതിനു വേണ്ടി വെളിയിൽ പരസ്യപ്പെടുത്തുന്നതിന് വേണ്ട പരിശ്രമങ്ങളുമായിരുന്നു. അങ്ങനെ ഞാൻ കാണിക്കുന്ന കാഴ്ചകളെല്ലാം ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ച് മറ്റുള്ളവരോട് ഇത് പറയിക്കണം എന്നുള്ള ദൈവത്തിന്റെ ഒരു ആഹ്വാനം. ഇപ്പൊ ആ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവം കൊടുത്ത യേശു കൊടുത്ത ആഹ്വാനം ആ പുസ്തകത്തിൽ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് അങ്ങനെ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചായാലും നമ്മൾ സാധാരണ എഴുതാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് ദൈവം അവരോട് അങ്ങനെ കൽപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ എഴുതി ജനങ്ങളെ പൊതുവിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി. അപ്പോൾ പാപികളായിരിക്കുന്ന മനുഷ്യൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം മനുഷ്യൻ പല വിധത്തിലാണ് പാപം ചെയ്യുന്ന മനുഷ്യനും അത് പാപമല്ല എന്നുള്ള രീതിയിൽ സ്വയം നീതീകരണത്തിൽ കാര്യങ്ങൾ ചെയ്ത് നിത്യം ജീവിതം ചെയ്തു പോകുന്നുണ്ട്. അവർ ചെയ്യുന്ന വേറൊരാളെ നമുക്ക് ദൈവ പാപം എന്ന് പറയുമ്പോൾ അവനവൻ്റെ നീതീകരണത്തിലല്ല, ദൈവവചന അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം നേരാണോ നന്മയാണോ തിന്മയാണോ എന്ന് വിവേചിക്കേണ്ടത്. ദൈവവചനത്തില് ഏതെങ്കിലും കാര്യം ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും അത് ചെയ്താൽ പാപം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കൽപ്പന അനുസരിച്ച് ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യര് ദൈവം എന്ന് പറയുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ദൈവങ്ങളായിട്ട് കരുതുന്നവരുണ്ട്, ആഭരണത്തെ ദൈവം കാണാൻ കരുതുന്നുണ്ട്, സ്വന്തം ജോലിയെ ദൈവമായിട്ട് കരുതുന്നവരുണ്ട്, ഓരോരുത്തരും ഓരോ നിലയിലുള്ള ദൈവങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. അതൊക്കെയും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം ശരിയായി പഠിക്കുകയാണെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെയോ ആരെയോ സ്നേഹിച്ചാലും അത് അവർക്ക് ബിംബവും ദൈവവുമാണ്. അത് ദൈവവചന പ്രകാരം ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിക്കും? അത് ബിംബാരാധികൾ തന്നെയാണ്. അങ്ങനെ ആരാധിക്കാൻ നേരം ആ തെറ്റ് ചെയ്യുന്നവർക്കും ഈ ന്യായവിധി, അവരും ഈ നിത്യനരകത്തിന് ഓഹരിക്കാരൻ. കൂടോത്രം ചെയ്തവര്, മയക്കുമരുന്ന് ബിസിനസ് ചെയ്തവര്, മയക്കിയവര്, ഇതുപോലെ ബിംബത്തെ ആരാധിച്ചവര്, അന്യ ആരാധനകൾ പല വിധത്തിലുള്ളത്, ഇതിനെ എല്ലാത്തിനെയും ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. സകലവിധ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മ ശക്തിയുടെ പ്രവർത്തനങ്ങളെ ഓരോ വിഷയങ്ങളും എടുത്തിട്ട് ജ്യോതിഷവും അതുപോലെ എല്ലാ മന്ത്രവാദവും ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ ചെയ്ത ഓരോ വ്യക്തികളെയും എടുത്തു കാണിച്ചിട്ട് അവരനുഭവിക്കുന്ന യാതന അവിടെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു. അവരവരുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള നിത്യയാതനകൾ, അതാണ് നരകത്തിന്. അതിൽ പ്രധാനമായിട്ട് വേറൊരു വിഷയമുള്ളത് സാത്താന്റെ സേവകയായിട്ട് വേർതിരിക്കപ്പെട്ട സാത്താൻ വളരെ വഞ്ചിച്ചും മോഹിപ്പിച്ചും വലിയ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് സാത്താന്റെ സേവകയായി പ്രവർത്തിച്ചു. പ്രവർത്തിച്ചവരെ സാത്താന് ഒരു ദിവസം ബുക്ക് എടുത്ത് നോക്കിയിട്ട്
നീ 500-ൽ അധികം